ഭാര്യയും ഭർത്താവും കയ്യിലിരുന്ന ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ ചിലർക്കെങ്കിലും നെറ്റി ചൊളിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ സമൂഹത്തിന് ഗുണകരമായ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഒരു കൈനോക്കാൻ സോണിയ മോഹൻദാസും ഭർത്താവ് അർച്ചു എസ് വിജയും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് വേഫർ ചിപ്സ് ടെക്നോ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ECG നിരീക്ഷിക്കുന്ന ബയോ കാൽക്കുലസ് എന്ന പ്രൊഡക്റ്റാണ് വേഫർ ചിപ്സ് അവതരിപ്പിച്ചത്. രോഗിയുടെ നെഞ്ചിൽ ഡിവൈസ് ഒട്ടിച്ചുവെച്ച് ECG നിരീക്ഷിക്കാനും മൊബൈൽ ആപ്പിലൂടെ റിസൾട്ട് ലഭ്യമാക്കാനും ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നു. നമ്മൾ പഠിച്ച ടെക്നോളജി വെച്ചിട്ട് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കാർഡിയാക് തന്നെ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കുകയും ഒരു സിംഗിൾ ലീഡ് ECG ഡിവൈസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ഈ സിംഗിൾ ലീഡ് ECG ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വയർലെസ്. ലീഡ് വയേഴ്സ് ഒന്നും തന്നെ ഇല്ല. പേഷ്യൻസിന് ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ക്യാരി ചെയ്യാം. 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഈവൻ കുളിക്കുമ്പോൾ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇന്ത്യയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന തിരിച്ചറിവിലാണ് ECG മോണിറ്ററിംഗ് ഡിവൈസിന് രൂപം നൽകാൻ സോണിയ മോഹൻദാസും ടീമും തീരുമാനിച്ചത്. നിലവിൽ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഹോൾട്ടർ എന്ന ഉപകരണത്തിന് ചിലവ് കൂടും. അവിടെയാണ് വേഫർ ചിപ്സിന്റെ ബയോ കാൽക്കുലസ് ശ്രദ്ധ നേടുന്നത്. നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഹോസ്പിറ്റൽസിന് ഹോൾട്ടേഴ്സിനോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ നമ്മുടെ ഡിവൈസ് പ്രൊക്യൂർ ചെയ്യുകയും ഏർലി സിംറ്റം ആയിട്ട് കാർഡിയാക് സിംറ്റംസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഇത് പ്രിഫർ ചെയ്യുകയും ചെയ്യാം. കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്ന ഈ ഡിവൈസ് ഹൃദയമിടിപ്പും ബോഡി മൂവ്മെന്റ്സും ശേഖരിച്ചു വെക്കും. കളക്ട് ചെയ്യുന്ന ഡാറ്റ ബ്ലൂടൂത്ത് വഴി മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് സെൻഡ് ചെയ്യും. ECG മൊബൈൽ ആപ്പിൽ ലഭ്യമാകുന്നതിനൊപ്പം ഡോക്ടർക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. ക്ലൗഡിലാണ് നമ്മുടെ അൽഗോരിതം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. AI അൽഗോരിതം ആണ്. ആ അൽഗോരിതം വെച്ചിട്ട് നമ്മുടെ ഈ കളക്ട് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്യുകയും എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുകയും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡോക്ടർ അതൊരു ഫസ്റ്റ് വെരിഫൈ ചെയ്ത് അത് പിന്നീട് അവരുടെ ആ പേഷ്യന്റിന്റെ കറസ്പോണ്ടിങ് കാർഡിയോളജിസ്റ്റിന് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. കൊല്ലം ടെക്നോപാർക്കിൽ പ്രവർത്തിക്കുന്ന വേഫർ ചിപ്സ് ടീമിൽ ഡോക്ടർ, ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഡെവലപ്പേഴ്സ്, ഡാറ്റ അനലിസ്റ്റ് എന്നിവരുൾപ്പെടെ 15 പേരാണുള്ളത്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിലുള്ളവർക്കാണ് ഈ ഡിവൈസ് ഉപയോഗപ്രദമാകുന്നത്. യൂസ് കേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൈ റിസ്ക് കാർഡിയാക് പേഷ്യൻസിന് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏർലി സിംറ്റം കാർഡിയാക് പേഷ്യൻസ്, അതായത് കുറച്ച് കൈവിറയൽ, കിതപ്പ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കിതപ്പും കൈവിറയൽ, ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ കംപ്ലയിൻറ്റോട് കൂടി വരുന്ന പേഷ്യൻസിനാണ് ഡോക്ടേഴ്സ് ഇത് പ്രിഫർ ചെയ്യുന്നത്.